ഹലോ മക്കളെ, നമ്മൾ അനിമൽസിൻ്റെ ജനറൽ ഫീച്ചേഴ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി പറയാനുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സ്കെലിറ്റൻ എന്ന് പറയും. സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ അസ്ഥി എന്നാണ് അതിൻ്റെ ശരിയായ വിവർത്തനം, അല്ലേ? പക്ഷെ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? സ്കെലിറ്റൻസ് ആർ ദി ഹാർഡ് സ്ട്രക്ചേഴ്സ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട്, ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ദി അനിമൽസ്. അതായത് ഒരു ജീവിക്ക് എന്തൊക്കെ നൽകുന്നു? സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ജീവിക്ക് ബലം കൊടുക്കുന്നു. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ ആകൃതി. അതുപോലെ പ്രൊട്ടക്ഷൻ, അല്ലേ? ഇപ്പോൾ നമ്മളെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ തലയോട്ടി സുരക്ഷ കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ഈ സ്ട്രക്ചർ അതുപോലെ തന്നെ മൊളസ്ക, അല്ലേ? മൊളസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സോഫ്റ്റ് ബോഡിയുടെ അവർക്ക് പുറമെ ഷെല്ലില്ലേ, അപ്പോൾ അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ ഷെല്ല് സ്കെലിറ്റനാണ്, നമ്മുടെ എല്ല് സ്കെലിറ്റനാണ്, അല്ലേ? അപ്പോൾ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൻസ് ആദ്യം ഹാർഡ് സ്ട്രക്ചേഴ്സ് വെച്ച് പ്രൊവൈഡ് സപ്പോർട്ട്, ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ദി അനിമൽസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതേ നമുക്കൊരു കാര്യം മനസ്സിലായിണ്ടാവും, സ്കെലിറ്റൻ രണ്ട് തരമുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ എല്ലൊക്കെ എവിടെ കാണുന്നത്? അകത്തെ കാണുന്നത്. ആ സമയം ചെമ്മീൻ, ഞണ്ട്, അല്ലെ, വണ്ടിയുടെ തൊണ്ടൊക്കെ എവിടെ കാണുന്നത്? പുറമെയാണ് കാണുന്നത്. അപ്പോൾ രണ്ടും സ്കെലിറ്റനാണ്. അപ്പോൾ അകത്ത് കാണുന്ന സ്കെലിറ്റൻ്റെ പേര് എൻഡോ സ്കെലിറ്റൻ, ഇൻറ്റേണലായിട്ട് കാണുന്നു. പുറമേ കാണുന്ന സ്കെലിറ്റൻ്റെ പേരെന്താ? എക്സോ സ്കെലിറ്റൻ. പുറമേ എന്ന് പറഞ്ഞാൽ ജീവിയെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന സ്കെലിറ്റൻ. ഇപ്പോൾ നമുക്ക് നെഗോക്കെ എക്സോ സ്കെലിറ്റനാണ്, പക്ഷെ നമ്മുടെ എല്ലാം എന്താണ്? എൻഡോ സ്കെലിറ്റനാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്കെലിറ്റൻ എത്ര തരമുണ്ട്? രണ്ട് തരം. എന്താ? എക്സോ സ്കെലിറ്റൻ ആൻഡ് എൻഡോ സ്കെലിറ്റൻ. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത്, എൻഡോ എന്ന് പറഞ്ഞാൽ അകത്ത്. അപ്പോൾ പുറമേ കാണുന്നത് എക്സോ സ്കെലിറ്റൻ. അപ്പോൾ എക്സോ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്കെലിറ്റൻ ഫ്രണ്ട് കവറിങ് ദ ബോഡി. ഈ അനിമലിൻ്റെ ശരീരം പൊതിഞ്ഞുകൊണ്ട് കാണുന്ന സ്കെലിറ്റൻ, ദറ്റ് ഈസ് കോൾഡ് എക്സോ സ്കെലിറ്റൻ. അതിന് എക്സാമ്പിൾ സ്പിക്യൂൾസ് ഓഫ് സ്പോഞ്ചസ്, സ്പോഞ്ചസിൻ്റെ സ്പിക്യൂൾസ് നമ്മൾ പറയും. പിന്നെ നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം. ഹെയർസ് എന്ന് പറഞ്ഞാൽ രോമം. ഹെയർസ് പോലെ ഈ മുള്ളമ്പന്തിയിൽ സ്പൈനൊക്കെ കാണാട്ടോ, എന്താണ്? മുള്ള്. പിന്നെ സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മീനിൻ്റെ ശൽക്കങ്ങളില്ലേ, ചെളുക്കാന്ന് പറയില്ലേ, അതുപോലെ റെപ്റ്റൈൽസ് സ്നേക്സിലൊക്കെ ഉണ്ട് സ്കെയിൽസ്. പിന്നെ ഫെതേഴ്സ്, ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവൽ. ഓഫ് കോഡേറ്റ്സ്, അപ്പോൾ ചില കോഡേറ്റ്സിന് ഫെതേഴ്സാണ്, ചിലതിന് സ്കെയിൽസാണ്, ചില ഹെയർസാണ്, ചില നെയിൽസാണ്. പിന്നെ സ്പിക്യൂൾസ് ഓഫ് സ്പോഞ്ചസ്. പിന്നെ മൊളസ്ക, അതിൻ്റെ ഷെല്ല്, ഷെൽസ് ഓഫ് മൊളസ്ക. പിന്നെ ആർത്രോപോഡ, ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ഞണ്ട്, വണ്ട്, ചെമ്മീൻ, ഇതിൻ്റെയൊക്കെ തൊണ്ട്, ദാറ്റ് ഈസ് എക്സോ സ്കെലിറ്റൻ ഇൻ ആർത്രോപോഡ. ഇതൊക്കെ എന്താ? എക്സോ സ്കെലിറ്റൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എക്സോ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൻ കവറിങ് ദ ബോഡി. രണ്ടാമത്തെ എന്താണ്? എൻഡോ സ്കെലിറ്റൻ. എന്താ എൻഡോ സ്കെലിറ്റൻ? സ്കെലിറ്റൻ ഫൗണ്ട് ഇൻസൈഡ് ദ ബോഡി, അല്ലേ? അതിന് എക്സാമ്പിളാണ് നമ്മുടെ എല്ല്, ബോൺസ്, കാർട്ടിലേജ്, തരുണാസ്ഥി, അല്ലേ? തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്രാവൊക്കെ ഇല്ലേ, സ്രാവിൻ്റെ എല്ല് നമ്മളിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ, മുള്ള് കടിച്ചു കഴിഞ്ഞാൽ കറുമുറുന്നാൽ തിന്നാം. പക്ഷേ അയിലയുടെയൊക്കെ മുള്ള് അങ്ങനെ തിന്നാൻ പറ്റില്ല. അപ്പോൾ അയിലേക്ക് ബോണാണ് സ്രാവിനെന്താ, കാർട്ടിലേജ്. പിന്നെ നമ്മളെ മൂക്കിൻ്റെ അറ്റത്തൊക്കെ എന്താണ്? കാർട്ടിലേജാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻഡോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൻ ഫൗണ്ട് ഇൻസൈഡ് ദ ബോഡി. ആൻഡ് എക്സാമ്പിൾ ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. ഓക്കെ, ഇനി ചില അനിമൽസ് എസ്പെഷ്യലി ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള അനിമൽസിൻ്റെ ആക്സിസുകൾ ഒന്ന് പറയാം കേട്ടോ. ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ഒന്ന് ദ മുകളിൽ ഇങ്ങനെ പറയുന്ന ഡോർസൽ, ഡോർസൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് ഉള്ളത് ഡോർസല്. താഴെ ഗ്രൗണ്ടിനെ ഫേസ് ചെയ്യുന്ന താഴ്ഭാഗം, അതിൻ്റെ പേരെന്താ? വെൻട്രൽ. അപ്പോൾ ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡ്. അപ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസ് എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ മനുഷ്യന്മാരെ കേസിൽ ഡോർസൽ വെൻട്രൽ നമ്മൾ നല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അല്ലേ? മനുഷ്യൻ്റെ കേസിൽ വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുഖം ഫേസ് ചെയ്യുന്നു, അതല്ലേ ഗ്രൗണ്ടിനെ ഫേസ് ചെയ്യുന്നത്. പുറം ഭാഗമാണ് എന്ത്? ഡോർസൽ. ഓപ്പോസിറ്റുള്ള ഭാഗം, നമ്മളെ മുഖം വരുന്ന ഭാഗമാണ് എന്ത്? വെൻട്രൽ. ഓക്കെ, ഇനി തലയോടടുത്ത ഭാഗം എന്താ? ആൻറ്റീരിയർ ഉണ്ട്. വാലിനോടടുത്ത ഭാഗം എന്താ? പോസ്റ്റീരിയർ ഉണ്ട്. പിന്നെ റൈറ്റ് ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് ഹാഫ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പലതരം ആക്സിസുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈലാറ്ററൽ സിമെട്രിയുള്ള ജീവികളുടെ ആക്സിസുകൾ എന്തൊക്കെയാണ് നോക്കാം. സർട്ടൻ അനിമൽസ് ബോഡി പാർട്സ് ആർ അറേഞ്ച് അറൗണ്ട് ആൻ ഇമാജിനറി ആക്സിസ്. എന്തൊക്കെയാണ് ഇമാജിനറി എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു ആക്സിസ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറയാം അങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെന്നും, കേട്ടോ. ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എൻഡ് ടുവേർഡ്സ് ഹെഡ് റീജിയൻ പറഞ്ഞു. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എൻഡ് ടുവേർഡ്സ് ടെയിൽ റീജിയൻ. പിന്നെന്താ ഡോർസൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റീജിയൻ ഓപ്പോസിറ്റ് ടു ഗ്രൗണ്ട്. ഇപ്പോൾ ഒരു കോക്രോച്ച് ഒക്കെ ആണെങ്കിൽ മുകൾ ഭാഗം, ആകാശത്തെ ഫേസ് ചെയ്യുന്ന ഭാഗമാണ് ഡോർസൽ, അല്ലേ? ഇനി വെൻട്രൽ എന്ന് പറഞ്ഞാൽ റീജിയൻ ഫേസസ് ദ ഗ്രൗണ്ട്, അടിഭാഗമാണ് എന്ത്? എന്ത്? വെൻട്രൽ. മനുഷ്യരിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് കേട്ടോ, അത് മാറിപ്പോരുത്. അപ്പോൾ ഡോർസൽ വെൻട്രൽ. പിന്നെ ഡോർസൽ വെൻട്രൽ നോക്കാനുള്ള എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ റീജിയൻ കുറച്ച് ഇരുണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ പുറം ഭാഗമൊക്കെ കുറച്ച് ഇരുണ്ടിട്ടാ, അതേസമയം ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വെൽഡൻ്റെ റീജിയൻ നല്ല വെളുപ്പായിരിക്കും, കേട്ടോ. ഇപ്പോൾ കൈ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെളുപ്പുള്ള ഭാഗമാണ് വെൻട്രൽ, ഇരുണ്ട ഭാഗമാണ് ഡോർസൽ, അത്രേ ഉള്ളൂ, കേട്ടോ. ഇപ്പോൾ ഫിഷസ് എടുത്താലും തന്നെ ഫിഷസിൻ്റെ അടിഭാഗമൊക്കെ വെളുത്തിരിക്കും, പക്ഷെ മുകൾ ഭാഗം എന്താ? ഡാർക്കായിരിക്കും, ഡോർസൽ റീജിയൻ. ഓക്കെ,
പിന്നെ ലാറ്ററൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ്, ദാറ്റ് ഈസ് ആക്സിയേറ്റ് ഓർഗനൈസേഷൻ. ഇനി കോൾഡ് ബ്ലഡഡ്, വാം ബ്ലഡഡ്. കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽസ് എന്ന് പറഞ്ഞാൽ ഫ്രോഗ് വെർട്ടിബ്രേറ്റ്സിനെയാണ് നമ്മൾ കോൾഡ് ബ്ലഡഡ് വാം ബ്ലഡഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുക കേട്ടോ. അതായത് ഫ്രോഗ്, ക്രൊക്കഡൈല്, ലിസാർഡ്, സ്നേക്സ്, ഫിഷ്, ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. മാത്രമല്ല ഇവരുടെ ബ്ലഡ് എന്ന് പറയുന്നത്, ബ്ലഡാണല്ലോ ഈ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്ലഡിലാണ് ഈ ടെമ്പറേച്ചർ കാണുന്നത് അല്ലേ, അതിനാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുക. ഇവരുടെ ടെമ്പറേച്ചർ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആയിരിക്കും, അതുകൊണ്ട് ഇവർക്ക് ഒരു തണുപ്പുണ്ടാവും. അതാണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറയുന്നത്. നമ്മളെ കേസ് എടുത്തു കഴിഞ്ഞാൽ അറിയില്ല, 37 ഡിഗ്രിയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. ബേർഡ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ 42 ഡിഗ്രികളെ ബേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് അതിനെ പറയും വാം ബ്ലഡഡ് അല്ലേ. നമ്മളെന്താ വാം ബ്ലഡഡ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്ന വേറെ പേരാണ് ഹോമോയോത്തേം. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് പറയുന്ന പേരെന്താ പോയ്ക്കിലോത്തേം. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവികൾ കോൾഡ് ബ്ലഡഡ് അനിമൽസ്. പോയ്ക്കിലോ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഹോമോയോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഹോമോയോ തേംസിൻ്റെ മറ്റൊരു പേരാണ് വാം ബ്ലഡഡ് അനിമൽസ്. അപ്പോൾ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ആ മാമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസ്, ഫിഷസ്, ആംഫിബിയൻസ്, വെർട്ടിബ്രേറ്റ്സിനെയാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ശീതരക്തജീവികൾ, ഉഷ്ണരക്തജീവികൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതന്നെ. ഹോമോയോതേംസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ഉഷ്ണരക്തജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ, അനിമൽ ഹൂസ് ബോഡി ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ. ഇറസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം ഇല്ലാന്ന് പറഞ്ഞാൽ, എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അത് ഗൗനിക്കാതെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ പേരാണ് ഹോമോയോതേംസ് ഓർ വാം ബ്ലഡഡ് അനിമൽസ്. അപ്പോൾ വാം ബ്ലഡഡ് അനിമൽസ് എന്താ, അനിമൽസ് ഹൂസ് ബോഡി ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ ദയർ എൻവയോൺമെൻറ്റ്. ആരൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്? ബേർഡ്സ്, മാമൽസ്. ബേർഡ്സിന് പറയുന്ന പേരാണ് ഏവ്സ്. ബയോളജിയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പല വേർഡ്സും ലാറ്റിൻ, ഗ്രീക്കൊക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നൊരു വാക്കാണ് ഏവ്സ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, മാമൽസ് എന്ന് പറഞ്ഞാൽ സസ്തനികൾ കേട്ടോ, മാമൽസ്. ഇനി അടുത്ത ടീം നോക്കുക, പോയ്ക്കിലോതേംസ് അല്ലേ. പോയ്ക്കിലോ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, തേം എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ. ഇവരാരാ കോൾഡ് ബ്ലഡഡ് ആണ്, കാരണം ഇവരുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് താഴെയായിരിക്കും റൂം ടെമ്പറേച്ചറിനേക്കാളും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? അനിമൽസ് ഹൂസ് ബോഡി ടെമ്പറേച്ചർ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇവരുടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് എന്താ ഇവർക്ക് അങ്ങനെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ടെമ്പറേച്ചർ മാറുന്ന എൻവയോൺമെൻറ്റിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതാണ് ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ പോയ്ക്കിലോതേംസ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഇതാണ് എന്ത് പോയ്ക്കിലോതേംസിൽ വരുന്ന ജീവികൾ. അപ്പോൾ റെപ്റ്റൈൽ, നമ്മൾ വെർട്ടിബ്രേറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്ന് പോയ്ക്കിലോതേംസ് ഓർ കോൾഡ് ബ്ലഡഡ് അനിമൽസ്, പിന്നെന്താ ഹോമോയോതേംസ് ഓർ വാം ബ്ലഡഡ് അനിമൽസ്. പോയ്ക്കിലോതേംസ് ആരൊക്കെ പറഞ്ഞാൽ പിസസ്. പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷസ്. ഫിഷസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഷസിൻ്റെ ടെക്നിക്കൽ ടൈമാണ്, ക്ലാസ് നെയിമാണ്, സൂപ്പർ ക്ലാസിൻ്റെ പേരാണ് പിസസ്. പിന്നെ വരുന്ന ആംഫീബിയ, പിന്നെ വരുന്നത് എന്താ റെപ്റ്റീലിയ, ഇതൊക്കെ ക്ലാസ്സുകളുടെ പേരാണ് കേട്ടോ. പഠിച്ചില്ലേ നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ക്ലാസിൻ്റെ പേരാണ്. പിന്നെ വരുന്ന ഏവ്സ്, ബേർഡ്സിൻ്റെ ക്ലാസിൻ്റെ പേരാണ് ഏവ്സ്. പിന്നെ മാമൽസ്. ഓക്കെ, അപ്പോൾ ഹോമോയോതേംസ് ബേർഡ്സ്, മാമൽസ്, പോയ്ക്കിലോതേംസ് പിസസ്, അല്ലെങ്കിൽ ഫിഷസ്, ആംഫീബിയ, റെപ്റ്റീലിയ. ഓക്കെ, ഇനി അടുത്തൊരു ടേം സഫലൈസേഷൻ. സഫാലോ എന്ന് പറഞ്ഞാൽ തല. അപ്പോൾ ചില ജീവികൾക്ക് തലയില്ല. ഇപ്പോൾ ഹൈഡ്ര തലയില്ല, എക്കിനോഡെമേറ്റല്ലേ, സ്റ്റാർ ഫിഷൊക്കെ പോലെയുള്ള ആളുകളില്ലേ, അവർക്ക് തലയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഉണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ, കണ്ടില്ല മറ്റ് ജീവികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സഫലൈസേഷൻ എന്ന് പറഞ്ഞാൽ ത്രുള്ളു ഫോമേഷൻ ഓഫ് ഹെഡ് റീജിയൻ. ചില ജീവികൾക്ക് ഹെഡ് റീജിയൻ ഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരാണ് സഫലൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ഫീച്ചർ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനൊക്കെ നമുക്കറിയാം, പറഞ്ഞതാ. എന്താ റീപ്രൊഡക്ഷൻ? എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ യങ് വൺസ് ഫോർ ദ സർവൈവൽ ഓഫ് ദ സ്പീഷീസ്. ആ വർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ജീവി അതിൻ്റെ തന്നെ കുട്ടികളെ നിർമ്മിക്കുക, ദാറ്റ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. നമുക്കറിയാലോ എത്ര തരം റീപ്രൊഡക്ഷൻ ഉണ്ട്? രണ്ട് തരം. എന്തൊക്കെയാ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ്, സ്പേം, എഗ് കൂടി ചേർന്നുണ്ടാവുന്നത്. പിന്നെ എന്താ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് സെൽസ് കൂടി ചേർന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ,
ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില ജീവികളിൽ നമുക്ക് മെയിൽ ഓർഗൻസും ഫീമെയിൽ ഓർഗൻസും ഒരു ടീമിന് തന്നെ കാണാം. എർത്ത്വേം എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിസും അതുപോലെ ഓവറിയും, ഇത് രണ്ടും എർത്ത്വേമിൽ ഒരു എർത്ത്വേമിൽ തന്നെ കാണാം എന്ന് പറഞ്ഞാൽ എർത്ത്വേം ആണും പെണ്ണുമായിട്ട് ഒരു ജീവിയേ ഉള്ളൂ. അപ്പോൾ ഒരു ജീവിക്ക് രണ്ട് സെക്സ്, അതിൻ്റെ പേര് ബൈസെക്ഷൽ. ഒരു ജീവിയേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പേര് മൊണീഷ്യസ്. അതിൻ്റെ മറ്റൊരു പേരാണ് എർമാഫ്രോഡൈറ്റ്. അപ്പോൾ സെക്സ്വൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളെ വീണ്ടും നമുക്ക് രണ്ടായിട്ടിരിക്കാം. ഒന്നെന്താ, ഹെർമാഫ്രോഡൈറ്റ് ഓർ ബൈസെക്ഷുൽ ഓർ മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ, ബോത്ത് സെക്സസ് ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. മെയിൽ ഓർഗൻസും ഫീമെയിൽ ഓർഗൻസും ഒരു ജീവിയിൽ തന്നെ കാണുന്നു. എക്സാമ്പിൾ എന്താ, എർത്ത്വേം. എർത്ത്വേം എന്ന് പറഞ്ഞാൽ മണ്ണിര. പിന്നെന്താ ടൈപ്പ്വേം. ടൈപ്പ്വേം എന്ന് പറഞ്ഞാൽ എന്താ, നാടവിര. ഓക്കെ, ഇനി നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അതുപോലെ കൊക്രോച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ, സെക്സസ് ആർ സെപ്പറേറ്റ്. നോക്കുക, ഇത് മെയിലാണ്, മെയിൽ ടെസ്റ്റിസ് കാണുന്നു. ഇത് ഫീമെയിലാണ്, ഫീമെയിൽ എന്ത് കാണുന്നു, ഓവറി കാണുന്നു. അപ്പോൾ ഒരു ജീവിക്ക് ഒരു സെക്സ്, അപ്പോൾ യൂണിസെക്ഷൽ. പക്ഷേ രണ്ട് ജീവികൾ കാണാം, മെയിൽ വേറെ ഫീമെയിൽ വേറെ. അപ്പോൾ അതിൻ്റെ പേര് ഡൈഷ്യസ്. അപ്പോൾ യൂണിസെക്ഷൽ ഓർ ഡൈഷ്യസ് മറ്റൊരു പേര് ഗോണോകോഴ്സ്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ, ഗോണോകോഴ്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം, സെക്സസ് ആർ സെപ്പറേറ്റ്. സെക്സസ് ആർ സെപ്പറേറ്റ്. ഓക്കെ, ഇനി അപ്പോൾ സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ, മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ ആണ് പെണ്ണ് രണ്ട് ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. മണ്ണിരയിൽ ആണും പെണ്ണുമായിട്ട് ഒരു ജീവിയേ ഉള്ളൂ, അതാണ് ബൈസെക്ഷൽ. ഇത് രണ്ട് ജീവികൾ സെപ്പറേറ്റ് ഉണ്ട്, യൂണി സെക്ഷൽ. ഇനി സെപ്പറേറ്റ് കാണുന്ന ആളുകൾ തന്നെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ മെയിൽ ഇൻഡിവിജ്വൽസിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഒരു സർക്കിൾ, അതിൻ്റെ മുകളിലൊരു ആരോ. ഫീമെയിൽ ഇൻഡിവിജ്വൽസിന് ഒരു സർക്കിൾ, അതിൻ്റെ താഴെ ഒരു പ്ലസ് അല്ലെങ്കിൽ കുരിശ് അല്ലേ, അതെന്താ ഫീമെയിൽ. അപ്പോൾ ഈ സിമ്പിൾ കണ്ടാൽ ഇത് മെയിലാണ് ഇത് ഫീമെയിലാണ്, ഓർത്തിരിക്കുക കേട്ടോ. ബോട്ടണിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഈ ഡെവലപ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് ഡെവലപ്മെൻറ്റ് കേട്ടോ. ഒന്ന് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഇല്ലാത്തത്. രണ്ടാമത്തത് എന്താ, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ അല്ലേ, പ്രസവിച്ചു കഴിഞ്ഞാൽ എന്താ, അത് മനുഷ്യക്കുട്ടി തന്നെ. കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോഴി തന്നെ. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലാർവ. അതേസമയം ചിത്രശലഭത്തിൻ്റെ മുട്ട വിരിഞ്ഞാൽ എന്താ, ലാർവ ഉണ്ടാവും. തവള മുട്ട വിരിഞ്ഞാൽ എന്താ, ലാർവ ടാട്ട്പോൾ അല്ലേ വാൽമാക്രി ഉണ്ടാവും അല്ലേ. ഈ ലാർവ ഈ പ്രാണികളുടെ ലാർവയാണ് നമ്മൾ പുഴുക്കൾ എന്ന് പറയുന്നത്. ഇൻസെക്ട്സിൻ്റെ ലാർവയ്ക്ക് പറയുന്ന പേരാണ് പുഴുക്കൾ. അല്ലാണ്ട് പുഴുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ടോ, ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേര് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലാർവ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്, ലാർവ ഉള്ളത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിക്കേ അല്ലേ, കോഴിക്കുഞ്ഞ് അതുപോലെ അല്ലേ റാബിറ്റ്, ഇതൊക്കെ എന്താ ഡയറക്റ്റായിട്ടുണ്ടായതാണ്, ലാർവ ഉണ്ടാവും ഇല്ല, അപ്പോൾ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അതേസമയം ചിത്രശലഭം ബട്ടർഫ്ലൈ എന്താ, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. നോക്കിയേ, ബട്ടർഫ്ലൈ മുട്ടയിട്ടു, മുട്ട വിരിഞ്ഞ് ലാർവയുണ്ടായി, ലാർവ വീണ്ടും എന്താ അടുത്ത സ്റ്റേജിലേക്ക് പോയി പ്യൂപ്പ, അത് പൊട്ടിയിട്ടാണ് അഡൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതുപോലെ എന്താണ് ഫ്രോഗ് നോക്കിക്കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞാൽ ടാറ്റ്പോൾ അല്ലേ, ടാറ്റ്പോൾ വാലൊക്കെ പോയിട്ട് അവസാനം വീണ്ടും ഫ്രോഗായിട്ട് അല്ലെങ്കിൽ പിന്നീട് ഫ്രോഗായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഫ്രോഗ് മുട്ട വിരിഞ്ഞിട്ട് ടാറ്റ്പോൾ, ആ ടാറ്റ്പോളിന് വാല് പോയിട്ടാണ് പിന്നെ ഫ്രോഗ് അഡൾട്ട് ഫ്രോഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്ത് ഡെവലപ്മെൻറ്റാണ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് വിത്ത് ലാർവ. ഓക്കെ, ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറഞ്ഞു മെയിൽ ഇൻഡിവിജ്വലുണ്ട് ഫീമെയിൽ ഇൻഡിവിജ്വലുണ്ട്. പക്ഷേ ചില ഇൻഡിവിജ്വൽസിന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് മെയിലാണ് ഫീമെയിലാണ്. അപ്പോൾ ആണിനും പെണ്ണിനും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെക്ഷുവൽ ഡൈമോർഫിസം. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിൽ ഓർ ഫീമെയിൽ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട്. മോർഫ് എന്ന് പറഞ്ഞാൽ എന്താ, രൂപം. അപ്പോൾ സെക്സിനെ ബേസ് ചെയ്തിട്ട് രണ്ട് രൂപങ്ങൾ ഒരു പോപ്പുലേഷനിൽ കാണാൻ പറ്റുമെങ്കിൽ അതിനെ വളരെ സെക്ഷുവൽ ഡൈമോർഫിസം. ആണുണ്ട് പെണ്ണുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കൂടി കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണാണ് ഇത് പെണ്ണാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, അതാണ് സെക്ഷുവൽ ഡൈമോർഫിസം. അപ്പോൾ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, ആ എക്സിസ്റ്റൻസ് ഓഫ് ടു ഫോംസ്, രണ്ട് തരം ജീവികൾ ഇന്നേ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ സെക്സ് അല്ലേ. ആണ് പെണ്ണുണ്ട്, പക്ഷെ പെണ്ണിനാണ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന കോലത്തിൽ രണ്ട് രൂപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറയുക സെക്ഷുവൽ ഡൈമോർഫിസം. അപ്പോൾ അത് മിക്കവാറും ബേഡ്സ് മാമൽസിലൊക്കെ സെക്ഷുവൽ ഡൈമോർഫിസം കാണാം അല്ലേ. ഇത് ലയൺ,
ലയണസ്. അതുപോലെ തന്നെ എന്താ കണ്ടില്ലേ, ഇത് ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. പിന്നെ വരുന്നത് കണ്ടില്ലേ, ഇതിലൊക്കെ ഇതുണ്ടല്ലേ, ബേഡ്സിലൊക്കെ ഈ നല്ല സുന്ദരന്മാരായിട്ട് കാണുന്നവരൊക്കെ മെയിൽസ് ആയിരിക്കും. മറ്റൊരെന്താ ഫീമെയിൽസ്, ഗപ്പി കണ്ടില്ലേ, ഗപ്പി നമുക്കറിയാമല്ലോ. പിന്നെ അതിൽ വരുന്നത് ആരാണ്, മയിൽ അല്ലേ. മയിൽ പിന്നെ പറയണ്ട, ഭംഗിയുള്ളതാരാ, മെയിലാണ്. മറ്റത് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷുവൽ ഡൈമോർഫിസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഴി ഉണ്ടാകുന്നത് എങ്ങനെ, മുട്ട വിരിഞ്ഞിട്ടാണ്. മുട്ടയ്ക്ക് പറയും ഓവി, ഓവോ അല്ലേ. അപ്പോൾ മുട്ട വിരിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റിനെ പറയും ഓവിപെരസ്. ഇനി സസ്തനികൾ, പ്ലസൻ്റൽ മാമൽസ് ഉണ്ടാകുന്നത് എങ്ങനെ, കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടാണ് ഉണ്ടാകുന്നത്, അതിനെ പറയും വിവിപെരസ്. എന്താണ് വിവിപെരസ്? അപ്പോൾ ഡെവലപ്മെൻറ്റ് വീണ്ടും നമുക്ക് രണ്ടായിട്ട് പറയാം, ഓവിപെരസ് ആൻഡ് വിവിപെരസ് അല്ലേ. അപ്പോൾ ഓവിപെരസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ എഗ് അല്ലേ, ആൻഡ് ഔട്ട്സൈഡ് ദ മദർ. അതായത് അമ്മ മുട്ട പുറത്തേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ ലേയിങ് എഗ്സ്, എന്നിട്ട് മുട്ടയ്ക്ക് അകത്ത് കുട്ടി വിരിയുന്നു, എഗ് ഹാച്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ എഗ് ആൻഡ് ഔട്ട്സൈഡ് ദ മദർ, ദാറ്റ് ഈസ് കോൾഡ് ഓവിപെരസ്. ആ സമയം നമ്മളെ കേസ്, അപ്പോൾ എക്സാമ്പിൾ എന്താ, റെപ്റ്റൈൽസ് ബേർഡ്സ് ഒക്കെ മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുന്നതല്ലേ, പല്ലി അല്ലേ. അപ്പോൾ അമ്മയുടെ ആവശ്യമില്ല, മുട്ട അവിടെ ഉണ്ടായാൽ മതി. അമ്മ അടയിരിക്കും, അടയിരുന്നാലും ഇല്ലെങ്കിലും മുട്ട വിരിക്കും. അപ്പോൾ ആമ കടലാമയ്ക്ക് അങ്ങനെയല്ല, മുട്ട ഇട്ടിട്ട് ഒരു പോവില്ല, മുട്ട തന്നെ വിരിയല്ല അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് പുറത്ത് വെച്ച് മുട്ട വിരിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടാവുന്നതെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഓവിപെരസ്. ഇനി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വിവിപെരസ്. ഞാൻ അവയെ പ്രസവിക്കണം. ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ യൂട്രസ് ഓഫ് ദി മദർ എന്ന് പറഞ്ഞാൽ പ്ലസൻ്റൽ മാമൽസ്. എല്ലാ മാമൽസും സസ്തനികളും എന്തല്ല, വിവിപെരസ് അല്ല. മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ഉണ്ട്, മാമറി ഗ്ലാൻഡ് ഉള്ളതുകൊണ്ടാണ് സസ്തനികൾ, മാമൽസ സ്തനികൾ അല്ലേ എന്ന് വിളിക്കുന്നത്. ചില മാമൽസ് മുട്ടയിടും, എഗ് ലേയിങ് മാമൽസ് ഉണ്ട് കേട്ടോ, എക്കിഡ്ന, പ്ലാറ്റിപ്പസ് ഒക്കെ. അപ്പോൾ പ്ലസൻ്റൽ മാമൽസാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് വിവിപെരസ് അല്ലേ ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റാണ് വിവിപെരസ്. ഇനി സ്രാവൊക്കെ എന്താ ചെയ്യുന്നത്, സ്രാവ് ഗപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഇവരുടെ മുട്ട ഉള്ളിൽ വെച്ച് വിരിയും, അമ്മയുടെ ഉള്ളിൽ വെച്ചാണ് വിരിയുന്നത്, എന്നിട്ട് പുറത്തോട്ട് വരും. അങ്ങനെയുള്ള ആളുകളെ വരും ഓവോ വിവിപെരസ്. ശരിക്കും അത് ഓവിപെരസ് ആണ്, പക്ഷെ കാണുമ്പോൾ നമുക്ക് എന്താ വിവിപെരസ് ആയിട്ട് തോന്നും. അപ്പോൾ ഓവോ വിവിപെരസ് എന്ന് പറഞ്ഞാൽ എക്സ് ഹാച്ച് ഇൻസൈഡ് ദ മദർ. അപ്പോൾ ഓവോ വിവിപെരസിന് എക്സാമ്പിൾ ഒന്ന് ഗപ്പി, ഗംബൂസിയ എന്ന് പറയും. ഗപ്പിക്ക് പറയുന്ന പേരാണ് ഗംബൂസിയ കേട്ടോ. ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ എഗ് വിച്ച് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദ ഇൻസൈഡ് ദ ഓവിഡക്റ്റ് ഓഫ് ദി മദർ. അപ്പോൾ എഗ്ഗിനകത്താണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, പക്ഷേ എഗ് എവിടെ വെച്ചിരിക്കുന്നത്, അമ്മയുടെ ഓവിഡക്റ്റിലോ ഒക്കെ ഉള്ളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവുക. അതാണ് ഓവോ വിവിപെരസ്. എക്സാമ്പിൾ ഷാർക്ക്, ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ്. സ്കോർപിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തേള്. ഇതൊക്കെ എന്താണ്, ഓവോ വിവിപെരസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിങ്ഡം അനിമാലിയയുടെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ഫൈലങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചർച്ച ചെയ്യാം.